ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ മികച്ചൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വീഡിയോയുമാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രൊബേഷണറി ഓഫീസേഴ്സായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏകദേശം 2000-ലധികം വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ എനി ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇത് SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ SBI.careers.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് അനൗൺസ്മെൻ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും, റിക്രൂട്ട്മെൻറ്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസേഴ്സ്. അപ്പോൾ ഇവിടെ അപ്ലൈ ഓൺലൈൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് IBPSൻ്റെ സൈറ്റിലോട്ടാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ഒക്ടോബറിനും ലാസ്റ്റ് ഡേറ്റ് 25th ഒക്ടോബറിനുമാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യണം, 25ന് മുമ്പ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ ക്ലിക്ക് ഇയർ ഫോൺ ഓർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലാത്തവർക്ക് ഓൾറെഡി ലോഗിൻ ഐ ഡി വെച്ച് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ക്ലിക്ക് ഇയർ ഫോൺ ഓർ രജിസ്ട്രേഷൻ എടുത്തുകയാണെങ്കിൽ എന്നിട്ട് ഇവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കാണുന്ന ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുക. ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ എങ്ങനെയാണ്, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇതിൻ്റെ ബേസിക് സാലറി എത്രയാണ്, പോസ്റ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് SBIയുടെ ഒഫീഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ടെലിഗ്രാം ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഒഫീഷ്യൽ PDF നോക്കുക, അഡ്വർടൈസ്മെൻറ്റ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ഒക്ടോബറിനും എൻഡ് ചെയ്യുന്നത് 25th ഒക്ടോബറിനുമാണ്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒന്നാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കിൽ തന്നെ ജോലി നേടുക എന്നത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 3 സ്റ്റേജ് ആയിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ. ഫേസ് 1 പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അത് നവംബർ അല്ലെങ്കിൽ ഡിസംബറിലായിരിക്കും എക്സാം. പിന്നെ ഫേസ് 2 ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ ആണ്. അത് ഡിസംബറിലായിരിക്കും എക്സാം. പിന്നെ ഫേസ് 3 ഇൻ്റർവ്യൂ ആണ്. അത് 22nd അല്ലെങ്കിൽ 3rd വീക്ക് ഫെബ്രുവരിയിലായിരിക്കും എക്സാം. ഫൈനൽ റിസൾട്ട് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിൽ ഫൈനൽ റിസൾട്ട് വരും. അപ്പോൾ ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്കൊരു മികച്ചൊരു ജോബ് നേടിയെടുക്കാം. അപ്പോൾ നിങ്ങൾ അത്രയും നേരം വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ജോബ് നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 2056 വേക്കൻസീസ് ആണ് ഉള്ളത്. ഇത് വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം വേക്കൻസീസും അധികമുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് മാക്സിമം അപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് എനി ഡിഗ്രി അല്ലെങ്കിൽ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. മിനിമം മാർക്ക്, പെർസെൻറ്റേജ് മാർക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒരു കണ്ടീഷൻ 31st ഡിസംബറിൽ അവരുടെ മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടാകണം. പിന്നെ ഒരു നോക്കേണ്ട കാര്യം, നോൺ ക്രീമി OBC സ്റ്റുഡൻസ് നോൺ ക്രീമി ലെയർ ആയിരിക്കണം. ഇപ്പോൾ ക്രീമി ലെയർ ആണെങ്കിൽ അത് ജനറൽ കാറ്റഗറിയിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് OBC സ്റ്റുഡൻസ് ഇതിൻ്റെ ഒപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം 21 വയസ്സും മാക്സിമം 30 വയസ്സുമാണ്. അത് 1 ഏപ്രിൽ 2021-ൽ 30 വയസ്സ് ആയിട്ടുള്ളവരായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST ക്ക് 5 വർഷം, അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് 3 വർഷം, അങ്ങനത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിബിൽ സ്കോർ ചെക്ക് ചെയ്യണം. മികച്ച സിബിൽ സ്കോർ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ഡീഫോൾട്ട്, റീപേയ്മെൻറ്റ് എന്തെങ്കിലും ഡീഫോൾട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് സിബിൽ സ്കോർ അറിയാൻ വഴിയുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം. സിബിൽ സ്കോർ എപ്പോഴും മാക്സിമം കൂടുതലുള്ളതായിരിക്കണം മികച്ചത്. ഇപ്പോൾ 770 എന്ന് പറയുന്നതൊക്കെ വളരെ മികച്ച സിബിൽ സ്കോർ ആണ്. ഇപ്പോൾ 600 എബോവ് വന്നതെല്ലാം മികച്ച സിബിൽ സ്കോർ ആണ്. പിന്നെ പിന്നത്തെ ക്രൈറ്റീരിയ പറയുന്നത് അതിൻ്റെ എക്സാമിനേഷൻ ആണ്. എക്സാമിനേഷൻ പറയുന്നത് ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ 100 മാർക്കിലാണ്. അത് ഓൺലൈൻ ടെസ്റ്റ് ആണ്. അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി ആയിരിക്കും. അത് 1 അവർ എക്സാം ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കെല്ലാം തീരുമാനിക്കുന്നത് ബാങ്കാണ്. പിന്നെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ മെയിൻ എക്സാമിനേഷനിലേക്ക് വിളിക്കും. മെയിൻ എക്സാമിനേഷൻ 200 മാർക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റും 50 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുമാണ്. അപ്പോൾ ഇത് ടോട്ടൽ
എൻ്റെ സബ്ജക്റ്റ് വരുന്നത് റീസണിങ് ആൻഡ് കോമ്പറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. അങ്ങനെ ഒബ്ജക്റ്റീവമാക്കി 200 മാർക്ക്, അത് 3 മണിക്കൂർ എക്സാം ആണ്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട്, അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അത് ലെറ്റർ റൈറ്റിംഗും എസ്എയും ആയിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസ്. അത് അരമണിക്കൂർ എക്സാം ആണ്. അത് ടോട്ടൽ 50 മാർക്ക് ആയിരിക്കും അതിൻ്റെ എക്സാം. അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരാണ് മെയിൻ ഇൻ്റർവ്യൂവിനേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കുണ്ട്. ഒരു എക്സാം ഒരു ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് 1/4 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇതിനെല്ലാം ലാസ്റ്റ് ഇൻ്റർവ്യൂ പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിന് എക്സാം എല്ലാം പാസ്സായി ലാസ്റ്റ് സ്റ്റേജ് ഇൻ്റർവ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ ബേസിക് സാലറി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി 41,960 കിട്ടും. ഇത് വളരെ മികച്ച പാക്കേജാണ്. പിന്നെ ഇതിൻ്റെ ബോണ്ട് നോക്കുകയാണെങ്കിൽ ഒരു 2-2 ലാക്കിൻ്റെ ബോണ്ട് ഉണ്ട്. അത് ജോബ് കിട്ടി മിനിമം 3 ഇയർ വർക്ക് ചെയ്യണം. ഫസ്റ്റ് 2 ഇയർ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 750 റുപ്പീസ് ആണ്. SC ST അവർക്ക് ഫീസ് ഇല്ല. പിന്നെ അവർക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. അത് സെലക്റ്റഡ് സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. SC ST റിലീജിയസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് മാത്രമേ അത് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉള്ളൂ. അതാ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അത് പ്രീ എക്സാമിനേഷൻ വേണ്ടവർ അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തം ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് ഇങ്കിലായിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ഡിക്ലറേഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇത് പ്രിൻ്റ് എടുക്കാൻ പാടില്ല, ഹാൻഡ് റിട്ടൺ തന്നെ ആയിരിക്കണം. എന്നിട്ട് ഇങ്ങനെ എഴുതണം: ഹൈ, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ദ സിഗ്നേച്ചർ ഫോട്ടോഗ്രാഫ് ആൻഡ് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഈസ് ഓഫ് മൈൻ. അപ്പോൾ ഇത് എഴുതുമ്പോൾ ബ്ലാക്ക് ഇങ്ക് ആയിരിക്കണം, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല. ഇത് പ്രിൻ്റ് എടുക്കാനും പാടില്ല, നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ വേണം എഴുതാൻ. എന്നിട്ട് ഇത് എഴുതിയിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട് ഇതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ നോക്കാം. അപ്പോൾ ഇവിടെ കേരളയിൽ ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിനേഷന് ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഇത്ര സ്ഥലത്ത് ഫസ്റ്റത്തെ പ്രിലിമിനറി എക്സാമിനേഷന് സെൻറ്റർ ഉണ്ട്. മെയിൻ എക്സാമിനേഷന് കൊച്ചിയും തിരുവനന്തപുരം ആയിരിക്കും മെയിൻ എക്സാമിനേഷന് സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ ഫില്ല് ചെയ്യാൻ ഗൈഡ് ലൈൻസ് ഇവിടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അവിടെ PDF ഇട്ടിട്ടുണ്ട്. പിന്നെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, കാരണം മികച്ചൊരു അവസരമാണ്. SBI പോലത്തെ ഒരു ബാങ്കിൽ ജോലി കിട്ടുക എന്നുള്ളത് വളരെ മികച്ചൊരു അവസരമാണ്. കാരണം ഇത്രയധികം വേക്കൻസീസും ഉണ്ട്, 2000-ൽ അധികം വേക്കൻസീസും ഉണ്ട്. അപ്പോൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.